ഇവിടെ നോക്കാണ്ട് പോകുന്ന വെച്ചാൽ ഇൻഫിനിക്സിന്റെ രണ്ട് പുതിയ ഡിവൈസുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻഫിനിക്സ് ഹോട്ട് 11S അതുപോലെ തന്നെ ഹോട്ട് 11 എന്നുള്ള രണ്ട് ഡിവൈസ് ആണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു ഡിവൈസിന്റെ സ്പെക്കും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. വിത്ത് പ്രൈസ് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണ്. ഓക്കെ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ചീപ്പ് പ്രൈസിൽ നല്ല രീതിക്കുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ വീഡിയോ ഒക്കെ കടന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടായിരുന്നു ആ ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ നമ്മളെടുത്താൽ മറക്കരുത്. എന്നാൽ മാത്രം നെക്സ്റ്റ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ ഫോൺ തന്നെ ലഭിക്കുള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ് മീൻസ് ആയിരിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിക്ടോക്സ്. ഇൻഫിനിക്സിന്റെ ഹോട്ട് 11 എന്നുള്ള ഒരു വേരിയന്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അതുപോലെ പ്രൈസും ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.6 ഇഞ്ചിന്റെ ഒരു ഫുൾ എച്ച് ഡി പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. അതിന്റെ പ്രൈസും കാര്യങ്ങളും ലാസ്റ്റ് പറയാം. അപ്പോഴാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ നെട്ടാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വാട്ടർ ഡോപ്പ് നോച്ച് ആയിട്ടാണ് സംഭവം വരുന്നത്. ഓക്കെ, പിന്നെ 500 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 201 grams ആണ് ഇതിന്റെ ഒരു വെയിറ്റ് ആയിട്ട് വരുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതിന്റെ പ്രൊസസ്സറാണ്. പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ടെക്കിന്റെ ഹീലിയോ G70 എന്നുള്ള ഒരു പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൊസസ്സർ വെച്ച് സാധാരണ യൂസിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള പ്രൊസസ്സറാണ് ഹീലിയോ G70 എന്നുള്ള ഒരു പ്രൊസസ്സർ. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളാണ്. ക്യാമറ മൊഡ്യൂള് വന്നിട്ട് 13 MP പ്രൈമറി ക്യാമറ, 2 MP ഒരു ഡെപ്ത് സെൻസറാണ് ഇതിന് വരുന്നത്. പിന്നെ 8 MP ഒരു ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് ഫുൾ എച്ച് ഡിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും മാക്സിമം. പിന്നെ അടുത്ത സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറ്റ് എ ടൈം 2 nano SIM cards അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. ഡ്യുവൽ 4G ആണുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു നമുക്ക് ഇതിൽ റിയർ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5200 mAh ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 10 W സ്റ്റാൻഡേർഡ് ചാർജറാണ് ഇതിനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു വേർഷൻ എന്ന് പറഞ്ഞാൽ XOS 7.6 ആണ് ഇതിൻ്റെ ഒരു സ്കിന്ന് വരുന്നത്. അതുപോലെ തന്നെ Android 11 ബേസ്ഡാണ് സോഫ്റ്റ്വെയർ വരുന്നത്. OS വരുന്നത് Android 11. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4GB റാം അതുപോലെ തന്നെ 64GB ഇൻറ്റർണൽ സ്റ്റോറേജ് വേരിയൻറ്റിന് വെറും 8,990 rupees അഥവാ 8,990 rupees 9,000 rupees. ഓക്കെ, 9,000 rupees ഇത്രയും സ്പെസിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും പറയാം, ആ ഒരു പ്രൈസിന് അല്ലെങ്കിൽ 9,000 rupees എല്ലാ കാര്യത്തിലുള്ള സ്പെസിഫിക്കേഷൻസും അതിലേറെയുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിനുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇൻഫിനിക്സിന്റെ ഹോട്ട് 11S എന്നുള്ള ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ആദ്യം പറയാനുള്ള വെച്ചാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 6.78 inch ഒരു ഫുൾ എച്ച് ഡി പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് 90Hz റീപ്രസെന്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 500 nits ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയ ടെക് ഹീലിയോ G88 ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു മിഡ് ലെവലിലുള്ള ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ എന്തായാലും പുല്ല് പോലെ ഇതിൽ നടക്കും. അപ്പോൾ ഇതിന് ഒരു വേരിയൻറ്റ് വരണമെങ്കിൽ 4GB റാം അതുപോലെ തന്നെ 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻ്റ് ആണ് ഞാൻ പറയുന്ന. പ്രൈസൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രൈസിൽ റേഞ്ചിലുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു റാമും സ്റ്റോറേജ് റേഞ്ചിലുള്ള ആ ഒരു ഫോണിൻ്റെ പ്രൈസ് ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 nano SIM cards ഒരു മെമ്മറി കാർഡും നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗൈസ്, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ പാർട്ടാണ്. ഓക്കെ, ക്യാമറ മൊഡ്യൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ പ്രൈമറി ക്യാമറ വന്നിട്ട് 50MP ഒരു സാംസങ്ങിൻ്റെ സെൻസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ 2MP ഒരു മാക്രോ സെൻസർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് 2MP ഒരു ഡെപ്ത് സെൻസറും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 11S എന്നുള്ള ഫോണിന് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ 8MP ഒരു ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു പഞ്ച് ഹോൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ Android 11 വരുന്നത്. അതുപോലെ തന്നെ XOS 7.6 ഇതിൻ്റെ സ്കിന്ന് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്യാമറയിൽ ബാക്ക് ക്യാമറ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഫുൾ എച്ച് ഡിയിൽ നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോസൊക്കെ. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ
ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇതിലുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് ആണ് ഹോട്ട് 11S എന്നുള്ള ഫോണുള്ളത്. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,999 രൂപ അഥവാ 10,999 രൂപക്കുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് നിങ്ങളിപ്പോ കേട്ടത്. അപ്പൊ എന്തായാലും ആ ഒരു പ്രൈസിനുള്ള ആ ഒരു സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു ഫോൺ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ 100% ഷുവർ ആണ്. നിങ്ങൾക്കിപ്പോ ഇൻഫിനിക്സ് ഹോട്ട് 11 അതുപോലെ തന്നെ ഹോട്ട് 11S എന്നുള്ള ഫോണിന്റെ രണ്ടിന്റെ സ്പെസിഫിക്കേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ബേസിൽ നിങ്ങളൊരു ഫോൺ എടുക്കാനായിട്ട് പോകുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഹോട്ട് 11S എന്തായാലും പ്രിഫർ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ആ പ്രൈസിനുള്ള നല്ല എല്ലാ രീതിയിലുള്ള അല്ലെങ്കിൽ മീഡിയ കൺസെപ്ഷനുള്ള എല്ലാ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസും ആ ഒരു ഫോണിനുണ്ട്. പിന്നെ അത്യാവശ്യം മീഡിയ ലെവലിലുള്ള ഒരു ഗെയിമിംഗ് കളിക്കാനും ഗെയിമിങ്ങിനും വളരെയധികം ഉപയോഗ രീതിയിലുള്ള ഒരു പ്രൊസസറും കാര്യങ്ങളൊക്കെയാണ് അതിന് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ രണ്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് അതുപോലെ പ്രൈസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് നെക്സ്റ്റ് ഞാൻ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ ഫോൺ തന്നെ ആലോചിക്കുള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ അത് നല്ല അടിപൊളി കിടിലങ്ങളുമായിട്ട് നാളെ കാണാം. ഇതായിരിക്കും.